വെൽക്കം ടു വേൾഡ് ഓഫ് ഇൻഫിനിറ്റി ക്രിക്കറ്റിനെ സ്നേഹിച്ചിരുന്ന സ്റ്റേറ്റ് ടീമിലേക്ക് ക്ഷണം ലഭിച്ചിട്ടും ക്രിക്കറ്ററാകാൻ സാധിക്കാതെ പോയ ബോളിവുഡ് നടനായിരുന്നു ഇർഫാൻ ഖാൻ തൻ്റെ അൻപത്തിനാലാമത്തെ വയസ്സിൽ കുടലിലെ അണുബാധയെ തുടർന്ന് ആ അനശ്വര കലാകാരൻ മുംബൈയിലെ കോഗിലാബെൻ ആശുപത്രിയിൽ വെച്ച് മരണത്തിന് കീഴടങ്ങി അർബുദ ബാധിതനായിരുന്നു ഇർഫാൻ ഏതു വേഷവും അനായാസം ഇണങ്ങുമെന്ന് ഖാൻ ഓരോ വേഷങ്ങളിലൂടെയും തെളിയിക്കുകയായിരുന്നു ബോളിവുഡിനപ്പുറം ഏറെ ചർച്ചയായി മാറിയ സ്ലം ഡോഗ് മില്യണറും എമേസിംഗ് സ്പൈഡർമാനും ലൈഫ് ഓഫ് പയ്യും യുറാസിക് വേൾഡുമൊക്കെ ഇർഫാൻ്റെ കരിയറിലെ പൊൻതൂവലുകളായി മാറുകയായിരുന്നു ആരാധകരിൽ പലർക്കും പലർക്കുമറിയാത്ത ദുഃഖസാന്ദ്രമായൊരു ഭൂതകാലം ഇർഫാൻ എന്ന നടനുണ്ടായിരുന്നു ക്രിക്കറ്റിനെ അതിയായി സ്നേഹിച്ചിരുന്ന ഇർഫാന്റെ ഗ്രീസിലെ തോഴൻ സതീഷ് ശർമ്മയായിരുന്നു ഇരുവർക്കും സി കെ നായിഡു ടൂർണമെൻറ്റിനു വേണ്ടിയുള്ള രാജസ്ഥാൻ അണ്ടർ ട്വൻ്റി ത്രീ ടീമിൽ സെലക്ഷൻ ലഭിക്കുകയും ചെയ്തിരുന്നു രഞ്ജി ട്രോഫിയിലേക്ക് ചേക്കേറുന്നതിനുള്ള ആദ്യ പടിയാണ് സി കെ നായിഡു ടൂർണമെൻറ്റ് എന്നാൽ ഇടത്തരം മുസ്ലിം പഷ്തൂൺ കുടുംബത്തിൽ ജനിച്ച ഇർഫാനെ സംസ്ഥാന ടീമിൽ കളിക്കുക എന്നത് സ്വപ്നം മാത്രമായിരുന്നു ഒരു ചെറുകിട ടയർ കമ്പനി നടത്തിയിരുന്ന ഇർഫാൻ്റെ അച്ഛൻ ജഗീർദാർ ഖാന് മകൻ്റെ സ്വപ്നം പൂവണിയിക്കാനുള്ള അണിയിക്കാനുള്ള സാമ്പത്തിക ശേഷിയുണ്ടായിരുന്നില്ല ക്രിക്കറ്റ് എന്ന തൻ്റെ സ്വപ്നം പാതിവഴിയിൽ ഉപേക്ഷിച്ച് വേദനയോടെ ഇർഫാൻ സംസ്ഥാന ടീമിലേക്കുള്ള ക്ഷണം വേണ്ടെന്നു വെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ബിരുദാനന്തര ബിരുദത്തിനായി പഠിക്കുമ്പോഴാണ് താരത്തിന് സ്കോളർഷിപ്പോടെ ന്യൂഡൽഹി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പ്രവേശനം ലഭിക്കുന്നത് വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കിയ താരം മുംബൈയിലേക്ക് വണ്ടി കയറി മുംബൈയിൽ ഇർഫാനെ കാത്തിരുന്നത് സീരിയൽ ലോകമായിരുന്നു ഒട്ടനവധി സീരിയലുകളിൽ താരത്തിന് മികച്ച വേഷം തന്നെ കൈകാര്യം ചെയ്യാനായി ദൂരദർശന്റെ സൂപ്പർ ഹിറ്റ് സീരിയലുകളായ ചാണക്യ ചന്ദ്രകാന്ത ബനേഗി അഭിനീ ബാത് തുടങ്ങിയ സീരിയലുകൾക്ക് ശേഷം രണ്ടായിരത്തി അഞ്ചിൽ ഇർഫാൻ ഖാൻ ബോളിവുഡിന്റെ മനം കവർന്നു രോഗ് എന്ന തന്റെ ആദ്യ ബോളിവുഡ് ചിത്രത്തോടെ തന്നെ താരം സിനിമാ ലോകത്ത് തൻ്റേതായ സ്ഥാനമുറപ്പിച്ചു ഇർഫാൻ്റെ കണ്ണുകളാണ് വാക്കുകളേക്കാൾ സംസാരിക്കുന്നതെന്ന് നിരൂപകരടക്കം പറഞ്ഞു തുടങ്ങി ഏതു വേഷവും അസാധ്യമായി ചെയ്യുന്ന ഇർഫാനെ തേടി ബോളിവുഡിൽ നിന്ന് അനേകം അവസരങ്ങൾ തേടിയെത്തി ഹാസിലിലെ അഭിനയത്തിന് മികച്ച വില്ലനുള്ള ഫിലിംഫെയർ പുരസ്കാരം താരത്തെ തേടിയെത്തിയിട്ടുണ്ട് ഹോളിവുഡിലും തൻ്റെ കാൽപ്പാടുകൾ പതിപ്പിച്ച ഇർഫാൻ ഖാൻ എന്ന അനശ്വര നടൻ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ കാലയമനികയ്ക്കുള്ളിൽ മറഞ്ഞു